ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടുകളിൽ നമ്മൾ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മൾട്ടിവുഡിൻ്റെ കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ മൾട്ടിവുഡ് ആണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ അവസാനം ഫിനിഷിംഗ് വരുന്ന സമയത്ത് തേക്കോ ഈട്ടിയോ അങ്ങനെ ഏതെങ്കിലും ഡിസൈൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ മൾട്ടിവുഡിന് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതിനുശേഷം അതിൻ്റെ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. പുട്ടി വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒരു പ്രൈമർ പോലെ അടിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് വന്നിരിക്കുന്ന സ്ക്രൂ വരുന്ന ഏരിയകളിൽ, അതായത് നട്ട് സ്ക്രൂ വരുന്ന ഏരിയകളിൽ, അതുപോലെ തന്നെ എം സിയിലാണ് കുറച്ചുകൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ പൊളിഞ്ഞു പോകാതിരിക്കുന്നതിന് എം സിയിലാണ് കുറച്ചുകൂടി നല്ലത്. എം സിയിൽ ഓട്ടോ എം സിയിൽ കാര്യങ്ങളൊക്കെ എം സിയിൽ ഇട്ടതിന് ശേഷം ടൈറ്റ് ചെയ്തതിന് ശേഷം ഉരച്ച് ക്ലിയർ ചെയ്യുന്നു. ഉരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നല്ല മിനുസമാക്കിയതിന് ശേഷമായിട്ടാണ് ഇതുപോലെ കണ്ടോ, അത് ഒരു ജസ്റ്റ് ഒരു കോട്ടിംഗ് പൗഡർ അടിച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ വേണ്ട രീതിയിൽ അത്യാവശ്യം അറിയാവുന്ന ആർട്ടിസ്റ്റുകളുടെ രീതിയിൽ തന്നെയാണ് പെയിൻറ്റിങ്ങുകാർക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം അത് കറക്റ്റായിട്ട് വരയ്ക്കുന്നു, ഇതിലൂടെയാണ് വരയ്ക്കുന്നത്. ഇത് വരച്ചതിന് ശേഷം ഒരു ക്ലിയറും കൂടി അടിച്ചു കഴിയുമ്പോൾ നല്ല നീറ്റ് ഏത് ഡിസൈൻ വേണമെങ്കിലും, തേക്ക് വേണമെങ്കിൽ തേക്ക്, അല്ലെങ്കിൽ നമ്മൾ മൈക്ക ഒട്ടിച്ച പോലെ ഡിസൈനിങ് കിട്ടും കേട്ടോ. ഇതതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ടില്ല, ഇത് ജസ്റ്റ് വരച്ച മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിലൂടെ ഒരു ക്ലിയറിംഗ് ഉണ്ട്. ആ ക്ലിയറിംഗ് കൂടി അടിച്ചാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ. ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ, ക്ലിയറിംഗ് അടിച്ചതിന് ശേഷമുള്ള ഫിനിഷിംഗ് വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് വർക്കുകളാണ് വരുന്നത്. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂകൾ കാര്യങ്ങൾ പൊട്ടിയിട്ട് ക്ലിയർ ചെയ്യണം. പൊട്ടിയിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉരച്ച് നല്ല നീറ്റാക്കണം. മൾട്ടിവുഡ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് അവസാനം അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വരുന്ന ഓരോ പാളികൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിച്ച് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തേക്ക് വേണമെങ്കിൽ തേക്ക്, അല്ലെങ്കിൽ മൾട്ടിവുഡിൻ്റെ അല്ലെങ്കിൽ ഏത് ഡിസൈൻ ഈട്ടിയുടെ ഏത് ഡിസൈനിങ്ങിൽ വേണമെങ്കിലും നമുക്ക് വരച്ച് ക്ലിയർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ ഈ നമുക്കത് തേക്കിൻ്റെ എഫക്റ്റൊക്കെ ആയിട്ട് കാണുന്നത്. അതായത് മൈക്ക നമ്മൾ വാങ്ങിച്ച് ഒട്ടിക്കുന്ന സെയിം എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. മൈക്കയുടെയും അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ജനലിൻ്റെ ഫ്രെയിമുകളും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ജനലിൻ്റെ ഫ്രെയിമുകൾ മരമായിരിക്കാം, മരത്തമേ നമുക്ക് ഇതുപോലെ വരച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പുറത്തേക്ക് കണ്ട പുറത്തും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ഓരോന്ന് സെപ്പറേറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം മൈക്ക ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. മൈക്ക ഇതുപോലെ തന്നെയാണ്. മൈക്ക നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന അതേ ലെയർ, അതിനേക്കാൾ കുറച്ചുകൂടി ഫിനിഷിംഗ് ആണ് നമ്മൾ വരച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന എഫക്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പഠിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും പഠിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.